എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അനു, ദ ഹിന്ദിക്കാരി മലയാളി. നമ്മൾ എല്ലാവരും ലൈഫിൽ എക്സൈറ്റ്മെന്റ് ആഗ്രഹിക്കുന്നവരല്ലേ? ഞാനും എനിക്ക് ഈ അഡ്വെഞ്ചർ, സാഹസമില്ലേ സാഹസം, അതൊത്തിരി ഇഷ്ടമാണ്. കുഞ്ഞുനാൾ തൊട്ട് എന്ത് കാര്യം ചെയ്താലും അത് വ്യത്യസ്തമായിട്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്നും കേരള വന്ന് പഠിക്കാൻ തീരുമാനിച്ചത് പോലും എന്റെ സാഹസങ്ങളിൽ ഒന്നാണ്. ദുബായ് പോയിട്ട് മഞ്ജു ചേച്ചി, ഈ ആകാശത്തിന് താഴോട്ട് വീഴുന്ന ഒരു സംഭവം ഇല്ലേ, സ്കൈ ഡൈവിംഗ്, അത് ട്രൈ ചെയ്തു. മോറീഷ്യസ് പോയിട്ട് സ്കൂബ ഡൈവിംഗ് ട്രൈ ചെയ്തു. ആഫ്രിക്കയിൽ പോയിട്ടുണ്ട് സംക്രൂ, ബഞ്ചി ജമ്പിങ്ങും ജംഗിൾ സഫാരിയും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനേക്കാൾ ഏറ്റവും കടന്ന കൈയായി തോന്നിയ സാഹസമായിരുന്നു എന്റെ കല്യാണം. അതും ഇന്റർസ്റ്റേറ്റ്. എന്റെ പൊന്നുന്ന സീരിക്ക, സ്നേക് ബിറ്റ് ദ മാൻ ഹു വാസ് ഹിറ്റ് ബൈ തണ്ടർ എന്ന് കേട്ടിട്ടില്ലേ? മനസ്സിലായില്ല അല്ലേ? ഇക്കടെ അവസ്ഥ തന്നെ ഇടി വെട്ടിയ വണ്ടി തലയിൽ പാമ്പ് കടിച്ചു. ഇതിനേക്കാളും വലിയൊരു സാഹസം സ്വപ്നങ്ങളിൽ മാത്രം. കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ആരാധിക്കുന്ന ഷാരൂഖ് ഖാന്റെ സ്റ്റൈൽ ആൻഡ് റൊമാൻസ്, ഏത് പെണ്ണുങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ആ നോട്ടം. കുളിർ വരുന്നു സംക്രൂ, കുളിർ വരുന്നു. അങ്ങനെ കരൺ ജോഹറിന്റെ റൊമാൻറ്റിക് സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന ഞാൻ കല്യാണം കഴിച്ചത് ജിത്തു ജോസഫ് സിനിമകൾ മാത്രം കാണുന്ന അൺറൊമാൻറ്റിക് ആയ വിപിൻ വിൽസന്നെ. ബീച്ചിന്റെ സൈഡിൽ കടലും കണ്ട് കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകാമെന്ന് ഞാൻ പറയുമ്പം, വേണ്ട, അവിടെ ആൾക്കാർ കുറവായിരിക്കും, കാൻഡിൽ ലൈറ്റ് ആയതുകൊണ്ട് ഇരുട്ടായിരിക്കും, അതുകൊണ്ട് ക്രൈം നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇന്നത്തെ കഞ്ഞി സ്വിഗ്ഗി ചെയ്ത് വീട്ടിൽ വരുത്തിയാൽ മതി. അവർ തിരിച്ചും മറിച്ചും ചോദിക്കും വേറെ എന്തെങ്കിലും വേണോന്ന്. കഞ്ഞി മാത്രം മതി എന്ന് ഉറപ്പിച്ച് പറയണം. എന്ന് പറയണ വികാരമില്ലാത്ത ജീവിയാണ് എന്റെ ഭർത്താവ്. ദൃശ്യം സിനിമയും കണ്ടുകൊണ്ടിരിക്കുമ്പം നല്ല റൊമാൻറ്റിക് ആയിട്ട് വിപ്പിന്റെ തല മസാജ് ചെയ്യാൻ എത്തുന്ന ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം, തേങ്ങ ചെറുകുന പോലെ, എടി ഇവിടെ ഒന്ന് ചൊറിഞ്ഞേടി, എടി ഈ കഴുത്തൊന്ന് ചൊറിഞ്ഞേടി, എടി ഇപ്പുറം ഒന്ന് ചൊറിഞ്ഞേടി എന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കണ എന്നെ. അവസാനം വരുണിന്റെ ബോഡി കിട്ടിയാലും ഇങ്ങേടെ ചോർച്ചിൽ മാറത്തില്ല. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? ആ മത്തൻ, അതായത് എന്റെ അമ്മായി അച്ഛൻ തബ്ല വിൽസൺ, അത് വേറെ ഒരു ശോകമാണ്. പാട്ടുകാരനാണ്, അതുകൊണ്ട് തന്നെ നോർമലി സംസാരിക്കുമ്പോഴും രാഗം കയറി വരും. ആൾ പറയുന്നത് ആൾക്ക് മാത്രമേ മനസ്സിലാവും. നസീരിക്ക വെട്ടില കഴിച്ച് സംസാരിക്കുന്ന പോലെയാണ് പപ്പാന്റെ തൃശൂർ ഭാഷ. കാരണം രണ്ടും നമുക്ക് മനസ്സിലാവില്ലല്ലോ. ആക്ച്വലി തൃശൂർക്കാർ എല്ലാവരും പാട്ടുകാരാണ്. അവരുടെ ഓരോ വാക്കിലും സംഗീതം തൂങ്ങിക്കിടക്കുവാണ്. ഹായ് ഗേഡിയേ, ഏണ്ടുട്ട് വാട്ടാണ് ഈ പറയുന്നേ. വേടിക്കെട്ട് നടക്കുന്ന പോലെ ആ സ്പോട്ടിൽ പട്ടി പട്ടിന് കിട്ടും. ജോസേട്ടൻ വന്നേക്ക് മുന്നേ സ്കൂട്ടായിക്കോട്ടാ. ഈശോനെ ഈശോട്ടാന്ന് വിളിക്കുന്ന ചീങ്കണ്ണി ടീംസാണ്. ഞാൻ നോർമലി മലയാളത്തിൽ ഒരു സെന്റൻസ് പറഞ്ഞ് വരുമ്പോഴേക്കും നേരം വെൽക്കും. അപ്പൊ പിന്നെ തൃശൂർ ഭാഷയും കൂടി ആയാലോ. വിപിന്റെ പപ്പ തബ്ല വിൽസൺ ഭയങ്കര ദൈവവിശ്വാസിയാണ്. എപ്പോഴും പള്ളി, പ്രാർത്ഥന, നേർച്ച ഇതൊക്കെ തന്നെയാണ്. ഏത് പള്ളിയിൽ പോയാലും ഞങ്ങളെ കൊണ്ടുപോകുകയും ചെയ്യും. ഞങ്ങളാണെങ്കിൽ അടിച്ചു പൊളിച്ച് നടക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴേക്കും അടുത്ത പള്ളിയും കണ്ടുപിടിച്ചിട്ട് പപ്പ വരും. എനിക്കൊരു ഐഡിയ. ഞാൻ പപ്പാനോട് പറഞ്ഞു, പപ്പ ഗോവയിൽ ഒരു ഫേമസ് പള്ളിയുണ്ട്, അവിടെ പോയി എന്ത് പ്രാർത്ഥിച്ചാലും അത് കിട്ടും. കേട്ട പാതി കേക്കാട്ട പാതി. പപ്പ ഞങ്ങളെ എല്ലാവരെയും എടുത്തിട്ട് ഗോവയിൽ എത്തി. അവിടെ പോയി ഏതെങ്കിലും പള്ളി കാണിച്ച് അടിച്ചു പൊളിച്ച് നടക്കാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് 8 പണി കിട്ടി. ഗോവ ചെന്നതും തബ്ല വിൽസൺ മിസ്സിംഗ്. ഒരു ദിവസം ഫുൾ നോക്കിയിട്ട് കാണാതായപ്പം പോലീസ് കംപ്ലയിന്റ് ചെയ്യാൻ ഞങ്ങൾ പോണ വഴിക്ക് കണ്ടു. ഒരു ബീച്ചില് കുട്ടി നിക്കറും ഇട്ടിട്ട് മദാമമാരുടെ ഇടയിൽ നീന്തി തുടിക്കുന്ന തബ്ല വിൽസന്. പപ്പ തിരിഞ്ഞു നോക്കി മമ്മീനെ കണ്ട് ഞെട്ടി. അന്ന് പപ്പ ദൈവത്തിന് വിളിച്ച് ആ വിളി പിന്നെ ജീവിതത്തിൽ വിളിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഇതോടെ തബ്ല വിൽസന്റെ പള്ളിയും പ്രാർത്ഥനയും നേർച്ചയും വീടിന്റെ അകത്തായി. കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം ഞാൻ പ്രെഗ്നന്റ് ആയി. വിപിന്റെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ നടന്ന കല്യാണം ആയതിനാൽ എന്നോട് ഇഷ്ടക്കുറവുണ്ടായ എന്റെ അമ്മായിയമ്മ ഫിലോമിനയ്ക്കും ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പം ചെറുതായി ഇഷ്ടം തോന്നി തുടങ്ങി. പൊതുവെ ആൺകുഞ്ഞുങ്ങളോട് ഇഷ്ടമുള്ള എന്റെ അമ്മായിയമ്മയ്ക്ക് ഇത് ആൺ ആണെന്ന് വിചാരിച്ച് എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. പ്രസവ വേദനയിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ സ്ട്രെച്ചറിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എന്നെ കൈ പിടിച്ച് നിർത്തി. ഞാൻ വിചാരിച്ചു വേദന എടുക്കുന്നത് കൊണ്ട് മക്കളെ ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയാനാവും. പക്ഷെ സംഗതി അതല്ലായിരുന്നു. വേദനയിൽ കഴിക്കുന്ന എന്റെ അടുത്ത് 2 വിരലുകളും നീട്ടിയിട്ട് പറഞ്ഞു, മോളെ ഇതിലോടണം തൊട്ടെ. ഞാൻ ചോദിച്ചു, എന്തിനാ മമ്മി?
அப்போ தலை தெரிஞ்ச தல்லா பறைவா. ஈ விரல் தொட்டால் ஆண்குட்டி, ஈ விரல் தொட்டா பெண்குட்டின்னு பொன்னம்மச்சி ஞானகத்து தம்போலா கடிக்கான் போகுவல்லான்னு பறையணும் தொண்டாயிருந்து. പക്ഷേ വേദനയിൽ എല്ലാം ഞാൻ അങ്ങ് കടിച്ചമർത്തി. ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഉണ്ടായിരുന്ന സ്നേഹം ഇതോടെ കഴിഞ്ഞു. വിപിൻ ആശ്വസിക്കാൻ വന്നു, സാരയില്ല, അടുത്തത് നമുക്ക് ആൺകുഞ്ഞെന്ന് വന്നിട്ട് ട്രൈ ചെയ്യാം. സാഹസം ഏറെ ഇഷ്ടമുള്ള ഞാൻ എന്തായാലും ആ സാഹസത്തിന് മുതിർന്നില്ല. ഹിന്ദിക്കാരിയായ ഞാൻ കേരള വന്ന് ഇവിടുത്തെ മലയാളികളുടെ കൂടെ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ സാഹസം ഇനി എന്റെ ജീവിതത്തിൽ വരാനില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു ഹിന്ദി ചാനലില് ഹിന്ദിയിൽ സ്റ്റാൻഡപ്പ് നിസ്സാരമായി ചെയ്യാം. എന്നാൽ ഒരു മലയാളം ചാനലില് എനിക്ക് അറിയാത്ത മലയാളവും പഠിച്ചിട്ട് മലയാളത്തിൽ ഒരു സ്റ്റാൻഡപ്പ് ചെയ്യുന്നതല്ലേ കൂടുതൽ സാഹസം? ഗംഭീരമായിരുന്നു. താങ്ക് യു. നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എല്ലാ പറഞ്ഞ മാറ്ററുകളും നല്ല എന്താ കോമിക്ക് കലർന്ന മാറ്ററുകളായിരുന്നു. ഒരു തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നുമില്ലാതെ ആ ഇതിനു മുമ്പും അതിനു മുമ്പും ഒക്കെ വന്നതിനെക്കാട്ടുള്ള ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കുട്ടി. നല്ല രസമായിരുന്നു, നല്ല ഭാവനയായിരുന്നു. ആരാ സ്ക്രിപ്റ്റ് എഴുതി തന്നേ? ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ എഴുതി, പിന്നെ ഇവിടുന്ന് ഹെൽപ്പ് ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. ഇക്ക പറഞ്ഞ പോലെ പണ്ട് വന്ന അനു അല്ല ഇപ്പോ. ഇപ്പോ ഭാഷയിലും വേഷത്തിലും അവതരണ ശൈലിയിലും ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നു. വളരെ ഭംഗിയായിട്ട് ചെയ്തു. കീപ് ഗോയിങ്, ഇനിയും ഇംപ്രൂവ് ചെയ്യൂ, ചെയ്യാനുണ്ട്, ഇനിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. നല്ലൊരു തമാശക്കാരിയായിട്ട് മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. താങ്ക് യു ചേച്ചി. അനു, ഞാൻ ചോദിച്ചില്ല നേരത്തെ ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണെന്ന്, മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് പറഞ്ഞു. ആ മൂന്നാമത്തെ പ്രാവശ്യം വന്നതിൻ്റെയുള്ള ആ ഒരു എന്താ പറയുക, അനുവിൻ്റെ ഒരുപാട് ചേഞ്ചസ് ഭയങ്കരമായിട്ട്, അതായത് ഇവിടെ വന്ന് മലയാളം അറിയാവുന്നവർ തന്നെ സ്കിറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് വാക്കുകൾ സ്ലിപ്പായി പോകാറുണ്ട്, മലയാളം വാക്കുകൾ. പക്ഷെ മലയാളം പഠിച്ച ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരിടത്തൊരു സ്ലിപ്പില്ലാണ്ട് കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. നന്നായിരുന്നു. അനുവിന്റെ പേരൻസ് ഇത് കാണാറുണ്ട്? അനു അന്ന് പറഞ്ഞിരുന്നു മഴവിൽ മനോരമ എടുക്കാൻ പോകും. മനോരമ മാക്സ് മാക്സ് എടുത്തു കാണുന്നുണ്ട്, കാണാറുണ്ട്. അടിപൊളി. അവർക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് അവരുടെ പേര് വരുമ്പോ മാത്രം മനസ്സിലാവും. അപ്പൊ എന്തായാലും അടിപൊളി. എനിക്ക് തോന്നുന്നു അമ്മായിപ്പനുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ് അല്ലേ? നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ അല്ലേ? ഞാൻ പപ്പാടെയും മമ്മീനോടും സംസാരിക്കും. മമ്മീനോടും മിണ്ടും, പപ്പ പറയുമ്പം മനസ്സിലാവത്തില്ലല്ലേ? ഇല്ല, ഇപ്പൻ കൂടെ വേണം എപ്പോഴും. തൃശ്ശൂരാണ്, സ്ലാങ് ഭയങ്കര ഡിഫറെന്റ്, ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് എത്ര കിട്ടിയെന്ന് നോക്കാം, തിരിഞ്ഞു നോക്കിക്കോളൂ. അനു, എന്താ പറയാനുള്ളത്? എനിക്ക് മോർ ദൻ എവറിഥിങ്, ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിറ്റിനോട്, ഐ ഡോ നോ ഹാവ് എനി, ഇവിടെ കേരളയിൽ എനിക്ക് അങ്ങനെ ആരുമില്ല. സോ എൻ്റെ ഫാമിലി ഈസ് ദെയർ. അപ്പോൾ എനിക്ക് ത്രീ അനിയത്തിമാരുണ്ട്, നാത്തൂന്മാരുണ്ട് വിപിന്. സോ അവർ എല്ലാ ഒക്കേഷനിലും വീട്ടിൽ വരും. സോ അവരെ കാണുമ്പോൾ ഐ യൂസ് ടു തിങ്ക് എനിക്ക് എൻ്റെ വീട്ടിലും പോകണമായിരുന്നു വേണ്ടോ, പക്ഷേ എനിക്ക് ആക്ച്വലി പോകാനും ഇല്ല. ആൻഡ് വിപിനുമായിട്ട് ഫൈറ്റ് വല്ലതും ചെറിയ ചെറിയ ഫൈറ്റ് വരുമ്പം ഞാൻ വീട്ടിൽ പോവാന്ന് പറയുമ്പോൾ പോ പോ എവിടെ ഞാൻ മിണ്ടാണ്ട് തന്നെ ഇരിക്കും. പക്ഷെ ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ലാസ്റ്റ് ടൈം എന്നോട് നസീരിക്ക, ഔട്ട് ഓഫ് ഓൾ ദി കമൻസ് എന്നോട് നസീരിക്ക പറഞ്ഞായിരുന്നു, മൊത്തത്തിൽ ഇവിടുത്തെ ഒരു ആളായി മാറി. ആ ഒരു കമൻറ്റ് എൻ്റെ ഇവിടെയാണ് ടച്ച് ചെയ്തത്. ബിക്കോസ് എനിക്ക് കേരളയിൽ പറയാനൊരു ഫാമിലി കിട്ടിയത് ഇവിടെയാണ്. ഞാൻ വിപ്പിനോട് പറഞ്ഞു വീട്ടിൽ അവിടെ ഷെഡ്യൂൾ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വരാം, ഞാൻ 10 days കഴിഞ്ഞിട്ട് ഇനി വരുന്നു. എനിക്കും ഇനി വീടുണ്ട്. അതെ, ഇനി വിപ്പിനോട് പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ, പക്ഷേ ഷെഡ്യൂൾ നോക്കി പിണങ്ങണം. ഹാപ്പിയാണ്.
എനിക്ക് വേർഡ്സ് ഇല്ല പറയാനായിട്ട്. ഒത്തിരി ഹാപ്പിയാണ്. ഓക്കെ, ഞങ്ങൾക്ക് അതിലേറെ ഹാപ്പിയാണ്. ഒരു അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ നിന്ന് അറിയാവുന്ന മലയാളം പഠിച്ച് ഇവിടെ വന്ന് 5 അടിച്ചു 15 അടിച്ചു 9 അടിച്ചു ഒരുപാട് ഇംപ്രൂവ് ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇന്നെന്തായാലും ആ സന്തോഷത്തിൽ ബുംബർ പ്രൈസായി 50,000 രൂപ വാങ്ങിക്കും.